ലോകമെമ്പാടും ജോലി നേടുവാൻ പുതുവഴി തുറന്ന് SAP. BCOM, BBA, BSc, BA ബിരുദധാരികൾക്ക് ഫിനാൻസ് അക്കൗണ്ടിംഗ് മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് IHT കമ്പ്യൂട്ടർ കോളേജ്, പോലീസ് ലൈൻ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കി. പവൻ ഗോൾഡ്, തിരൂർ. പോരാളികളെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ വാഗൺ കൂട്ടക്കൊലയ്ക്ക് ഇന്ന് 100 വയസ്സ്. മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ കാറ്റുകടക്കാത്ത തീവണ്ടി വാഗണിൽ ശ്വാസം മുട്ടി മരിച്ചു തീർന്ന ദുരന്ത സംഭവത്തിന് 100 വയസ്സ് തികഞ്ഞു. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയുടെ കറുത്ത അധ്യായം. മഹാമർദ്ധനത്തിന്റെ കാലമെന്നാണ് ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിച്ചത്. പട്ടാള നിയമം നിലവിലില്ലാത്ത ഒരു പ്രദേശത്ത് വെച്ച് വാഗൺ തുറന്നതിനാൽ ഈ പൈശാചിക കൃത്യം പുറം ലോകമറിഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മാത്രമാണ് വാഗൺ ട്രാജഡിയോടൊപ്പം ചേർത്ത് വായിക്കാനുള്ളത്. മാർഷൽ ലോ നിലവിലുള്ള കാലത്ത് പല സ്ഥലങ്ങളിലും ഒട്ടേറെ വാഗൺ ട്രാജഡികൾ നടന്നിട്ടുണ്ടായിരുന്നിരിക്കണം. എന്നാൽ അവയൊന്നും പുറം ലോകമറിഞ്ഞിട്ടില്ല. അറിഞ്ഞ വാഗൺ കൂട്ടക്കൊലയുടെ ദുരന്തകഥകൾ തന്നെ ഏതൊരു മനുഷ്യന്റെയും കരളലിയിക്കും. മനുഷ്യന് അധികാരികൾക്ക് ഇത്ര ക്രൂരനാകാൻ കഴിയുമോ എന്നോർത്ത് ആരും വേപത പൂണ്ടുപോകും. ഇടശ്ശേരി പാടുന്നത് കേൾക്കാം. മർത്യമാംസം ജീവനുള്ള മർത്യമാംസം കേറ്റി മുദ്രവെച്ച വാഗണുകൾ ഓടി നിന്ന കാലം. മാപ്പിള ലഹള എന്ന പേര് കുത്തിനീളെ മനുഷ്യരെ വീർപ്പടച്ചു കൊന്നിരുന്ന കാലം. വാഗൺ ട്രാജഡി ദുരന്തത്തിൽ നിന്നും മഹാഭാഗ്യത്തിന് രക്ഷപ്പെട്ട പരേതനായ മലപ്പുറം കോട്ടപ്പടിയിലെ കൊന്നോല അഹമ്മദ് ഹാജിയുടെ വാക്കുകൾ ഇങ്ങനെ വായിക്കാം. നവംബർ 4 എന്നെയും ജ്യേഷ്ഠൻ യൂസഫിനെയും ഇംഗ്ലീഷ് പോലീസ് പിടിച്ചുകൊണ്ടുപോയി. മൂത്ത ഇക്കാക്ക മൊയ്തീൻകുട്ടി ഖിലാഫത്ത് സെക്രട്ടറി ആയതിനാൽ അറസ്റ്റ് ചെയ്യുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ ഞങ്ങളെ പിടിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. MSP ക്യാമ്പിലേക്കായിരുന്നു ആദ്യം കൂട്ടിക്കൊണ്ടുപോയത്. ജീവിതത്തിൽ കണ്ടിട്ടു പോലുമില്ലാത്ത പുലാമന്തോൾ പാലം പൊളിച്ചുവെന്നായിരുന്നു കുറ്റം. ദിവസത്തിൽ ഒരു നേരം ഉപ്പിടാത്ത ചോറാണ് ആകെ തന്നിരുന്നത്. ഇടയ്ക്കിടെ ബയനറ്റ് മുനകൾ കൊണ്ട് പട്ടാളക്കാർ മർദ്ദിക്കും. ഇങ്ങനെ ഹേഗ് ബാരക്കിൽ 1 ആഴ്ച കഴിഞ്ഞു. നവംബർ 20 രാവിലെ 4 പേരെ വീതം കൂട്ടിക്കെട്ടി. കഴുതവണ്ടിയും കാളവണ്ടിയും തയ്യാറായി നിന്നിരുന്നു. പട്ടാളക്കാർ ആയുധങ്ങളുമായി ഇവയിൽ കയറി ഓരോ വണ്ടിക്കും ഇടവിട്ട് ഞങ്ങളെ നിർത്തി. വണ്ടികൾ ഓട്ടം തുടങ്ങി. പിന്നാലെ ഞങ്ങളും കിതച്ചും ചുമച്ചും കൊണ്ടുള്ള നെട്ടോട്ടം. വേഗത കുറഞ്ഞാൽ പട്ടാളക്കാർ ബയണറ്റ് കൊണ്ട് ആഞ്ഞടിക്കും, കുത്തും. ശരീരത്തിൽ മുറിവുകൾ. കുന്നും കുഴിയും മലയും വയലും താണ്ടി തിരൂരെത്തി. എല്ലാവരെയും പ്ലാറ്റ്ഫോമിലിരുത്തി ഞങ്ങൾ ഇരിക്കുകയല്ല, വീഴുകയായിരുന്നു. പലരും തളർന്നു ഉറങ്ങിപ്പോയി. ഒരു സിഗരറ്റ് ടിന്നിൽ 4 വറ്റ് ചോറാണ് ആ ദിവസം ആകെ തിന്നാൻ തന്നത്. വൈകുന്നേരം 7 മണിയോടെ പടിഞ്ഞാറു നിന്നും ഒരു വണ്ടി വന്നു. അതിൽ ഞങ്ങളെ തലക്കാണിയിൽ പഞ്ഞി നിറക്കുന്നത് പോലെ കുത്തിക്കയറ്റി. 100 പേർ കയറിയപ്പോഴേക്കും വാതിലടച്ചു. ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം അതിലുണ്ടായിരുന്നില്ല. ഒറ്റക്കാലിൽ മേൽക്കുമേൽ നിലം തൊടാതെ ഞങ്ങൾ നിന്നു. ശ്വാസം മുട്ടാൻ തുടങ്ങി. ദാഹം സഹിക്ക വയ്യാതെ തൊണ്ട പൊട്ടുമാറ് ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. ഞങ്ങൾ വാഗൺ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. മൂത്രമൊഴിച്ച് വലിച്ചു കുടിച്ച് ദാഹം തീർത്തു. അന്യോന്യം മാന്തിപ്പറിക്കാനും കടിച്ചു പറിക്കാനും തുടങ്ങി. രക്തം നക്കിക്കുടിച്ചു. ഞാനും ഇക്കാക്കയും ചെന്നു വീണത് വാഗണിന്റെ ഇളകിപ്പോയ ഒരാണയുടെ പഴുതുള്ള ഭാഗ്യ സ്വർഗത്തിലായിരുന്നു. ഈ ദ്വാരത്തിൽ മാറി മാറി മൂക്കുവെച്ച് ഞങ്ങൾ പ്രാണൻ പോകാതെ പിടിച്ചു നിന്നു. എന്നിട്ടും കുറേ കഴിഞ്ഞപ്പോൾ ബോധം നഷ്ടപ്പെട്ടു. രാവിലെ 4 മണിക്കാണ് വണ്ടി തമിഴ്നാട്ടിലെ പോത്തന്നൂരിൽ എത്തിയത്. ബല്ലാരി ജയിലിലേക്കായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയിരുന്നത്. പോത്തന്നൂരിൽ നിന്നും ആ പാപികൾ വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ കണ്ട ഭീകര ദൃശ്യം ആ ബ്രിട്ടീഷ് പിശാചുക്കളെ പോലെ ഞെട്ടിപ്പിച്ചു. 64 പേരാണ് കണ്ണുതുറിച്ച് ഒരു മുഴം നാക്കുനീട്ടി ആ വാഗണിൽ മരിച്ചു കിടന്നത്. 66 മാപ്പിളമാരും 4 ഹിന്ദുക്കളും. മത്തി വറ്റിച്ചതുപോലെയായിരുന്നു ആ ദൃശ്യം.
അഹമ്മദ് ഹാജിയുടെ വാക്കുകളിൽ എല്ലാമുണ്ട്. വണ്ടിയിലേക്ക് വെള്ളമടിച്ചു. ജീവൻ അവശേഷിക്കുന്നവർ പിടഞ്ഞെഴുന്നേറ്റു. അവരെ കോയമ്പത്തൂർ ആശുപത്രിയിൽ എത്തിച്ചു. അതിനു മുമ്പേ 11 പേർ കൂടി മരിച്ചിരുന്നു. മരിച്ചവരെ ഏറ്റെടുക്കാൻ പോത്തന്നൂർ സ്റ്റേഷൻ മാസ്റ്റർ തയ്യാറായില്ല. അതിനാൽ അവരെ തിരൂരിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവന്ന് കോരങ്ങത്ത് ജുമാ മസ്ജിദ് കോട്ട് ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. കൂടെയുണ്ടായിരുന്ന ഹിന്ദുക്കളായ 4 പേരെ മുത്തൂരിലും സംസ്കരിച്ചു. വാഗൺ കൂട്ടക്കൊലയുടെ 100 വാർഷികത്തിൽ നാടിന്റെ മോചനത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ചേട്ടാ, 3 ചിഗുര. 3 എണ്ണോ? ആ, 1 എണ്ണം എനിക്കും 2 എണ്ണം ഏട്ടന് കൊടുത്തു വിടാനുള്ളതാ. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കുറിച്ച് തന്നതാ. 3 ആഴ്ചത്തെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് താരനും മാറിക്കിട്ടും മുടികൊഴിച്ചിലും കുറയും. 6 മാസത്തെ ഉപയോഗം കൊണ്ട് ഏട്ടന്റെ കഷണ്ടിയും മാറി. ആചാര്യ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ് മഹർഷി ഹെർബൽസിന്റെ ചിഗുര ഹെയർ കെയർ ഓയിൽ. ഫാമിലി ഡോക്ടർ നിങ്ങളോട് കള്ളം പറയില്ല. മഹർഷി ഹെർബൽസിന്റെ ചിഗുര ഹെയർ കെയർ ഓയിൽ.